ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിലിൽ നിന്നും ഇറങ്ങില്ല. വിചാരണ കോടതി അനുവദിച്ച ജാമ്യത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ തുടരും. 3 ദിവസത്തിനകം വിധി പറയാമെന്ന് ഡൽഹി ഹൈക്കോടതി. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, എന്താണ് കോടതി നടപടിയുടെ വിശദാംശങ്ങൾ? 2-3 ദിവസത്തിനകം 2-3 ദിവസത്തിനകം വിധി പറയാം എന്ന ഒരു നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. താൽക്കാലികമായി അരവിന്ദ് കെജ്രിവാളിന് ഇന്നത്തെ ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആശ്വാസം അനുവദിക്കാനായിട്ട് കോടതി തയ്യാറായില്ല. കോടതിയിൽ ഇരുവിഭാഗങ്ങളും ശക്തമായിട്ടുള്ള നിലപാടുകളാണ് ആവർത്തിച്ചത്. അതിൽ കെജ്രിവാളിൻ്റെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കപ്പെട്ടത് തനിക്കെതിരെ തെളിവില്ല, തനിക്കെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള രേഖകളില്ല, തനിക്കെതിരെ ഉള്ളത് ചില പ്രതികൾ പറഞ്ഞ, കേസിലെ പ്രതികൾ പറഞ്ഞ ചില ആരോപണങ്ങൾ മാത്രമാണ്. ഈ ആരോപണങ്ങളെ സാധൂകരിക്കാൻ മറ്റ് തെളിവുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് താൻ ജയിലിൽ കഴിയേണ്ടത് എന്നത് അടക്കമുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഷേക് സിംഗ്വി ഉന്നയിച്ചത്. എന്നാൽ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായിട്ട് ഈ ചോദ്യത്തെ എതിർത്തു. ഇ ഡി പറഞ്ഞത് ഈ വിഷയത്തിൽ ഏറ്റവും അവസാനം സുപ്രീംകോടതിയാണ് അരവിന്ദ് കെജ്രിവാൾ എത്തിയത്. ആ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയെ അറിയിച്ച കാര്യങ്ങൾ തന്നെയാണ് വിചാരണ കോടതിയിലും അദ്ദേഹം പറഞ്ഞത്. അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ച വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം നീട്ടാൻ തയ്യാറാകാതെ സുപ്രീംകോടതി അദ്ദേഹത്തിൻ്റെ അപേക്ഷ തള്ളിയത്. എന്നാൽ വിചാരണ കോടതി അതേ വാദങ്ങളെ അംഗീകരിച്ച് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായി. സുപ്രീംകോടതി അംഗീകരിച്ച വാദങ്ങളെ വിചാരണ കോടതി തള്ളിക്കൊണ്ട് എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകാനാവുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇ ഡി പറഞ്ഞത്. ഈ കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വിചാരണ കോടതിക്ക് സുപ്രീംകോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ട് തന്നെ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന വാദവും ഇ ഡി ഉന്നയിച്ചു. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. രേഖകളടക്കം അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുണ്ട്. പൊതുമണ്ഡലത്തിലെ രേഖകളുമായി താരതമ്യം ചെയ്താൽ ഈ വിവരങ്ങളെല്ലാം വസ്തുതാപരമാണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യവും നിലവിലുണ്ട്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ കാട്ടുന്ന ജാമ്യത്തിനായി അടക്കം കാട്ടുന്ന ഈ ശ്രമം അത് തെളിവ് നശിപ്പിക്കാൻ അടക്കമുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആണെന്നായിരുന്നു ഇ ഡി വാദം. ഏതായാലും രണ്ടു വിഭാഗത്തിന്റെയും വാദങ്ങൾ ഇ ഡി ഹൈക്കോടതി കേട്ടു, ഡൽഹി ഹൈക്കോടതി കേട്ടു. 2-3 ദിവസത്തിനകം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ആർ രാധാകൃഷ്ണ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. വയനാട് കേണിച്ചിറ എടക്കാടിൽ വീണ്ടും കടുവ ഇറങ്ങി. കഴിഞ്ഞ ദിവസം കൊന്ന പശുവിനെ ഭക്ഷിക്കാനാണ് കടുവ എത്തിയത്. ദൃശ്യങ്ങൾ 24-ന്. സുർജിത്ത് ഇപ്പത്ത് വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. സുർജിത്ത്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഇന്നലെ വൈകിട്ട് 5:00 ഈ എടക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് തെക്കേ പുന്നാപ്പള്ളിയിൽ വർഗീസിന്റെ 3 വയസ്സ് പ്രായമുള്ള കറവ പശുവിനെ കടുവ പിടികൂടിയത്. കടുവ കഴുത്ത് മുറിച്ച നിലയിലാണ് കടിച്ചു മുറിക്കുകയായിരുന്നു. ഇത് ഈ കടുവയെ കണ്ടിരുന്നു വർഗീസ്. ഇതേ തുടർന്ന് ഇദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട് കടുവ തിരിഞ്ഞോടുകയാണ് ഇന്നലെ സംഭവിച്ചത്. ഇതിനുശേഷം 3 ക്യാമറ ട്രാപ്പുകൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് കൂടെ എത്തിക്കുമെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാരും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ കർഷക സംഘത്തിന്റേതടക്കമുള്ള നേതാക്കളടക്കം അവിടെ എത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി അവർ അവിടെ ആ പ്രദേശത്ത് ഉള്ളപ്പോഴാണ് അതിന്റെ ഏതാണ്ട്, അതായത് ഈ കടുവ പിടിച്ച പശുവിന്റെ ജഡം അവിടെയുണ്ട്, അത് ഏതാണ്ട് അതിന്റെ അകലെയായി നിൽക്കുന്ന സമയത്താണ് കുരങ്ങുകൾ അസാധാരണമായ ശബ്ദം പുറപ്പെടുവിച്ചത്. ഇതേ തുടർന്ന് ഇവരെല്ലാം തന്നെ മാറി നിന്നു. പൊടുന്നനെയാണ് കടുവ വീണ്ടും എത്തിയത്. കടുവ എത്തി ഈ അവശിഷ്ടം, അതായത് ജഡത്തിന്റെ അവശിഷ്ടം തിന്നാൻ ശ്രമിക്കുകയായിരുന്നു. ഈ ശബ്ദം കേട്ട് പിന്നീട് ഇത് വീണ്ടും കാട്ടിലേക്ക് മറയുകയാണ് ഉണ്ടായത്. ഏതാണ്ട് ഒരു വനത്തിൽ നിന്ന് 200 മീറ്റർ മാത്രം അകലെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ കൂട് അവിടെ എത്തിച്ചിട്ടുണ്ട്. കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ വനംവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കടുവയെ കൂടുവെച്ച് കടുവ കൂട്ടിൽ കയറുമെന്നുള്ള തരത്തിൽ പ്രതീക്ഷ തന്നെയാണ് നാട്ടുകാരെ സംബന്ധിച്ചും വനംവകുപ്പ് സംബന്ധിച്ചും ഉള്ളത്. മാത്രമല്ല ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ഭീതി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും കാർഷിക മേഖലയാണ്, അവിടെയെല്ലാം തന്നെ ഈ പശുവിനെയും മറ്റും വളർത്തി ഉപജീവനം നടത്തുന്ന ആളുകൾ ധാരാളമുണ്ട്. അവർക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഭീതി നിലനിൽക്കുന്നുണ്ട്. കടുവ കൂട്ടിലാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പിനും നാട്ടുകാർക്കും ഉള്ളത്. വേണു, സുർജിത്ത് ഏപ്പത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.
നീറ്റ് പുനഃപരീക്ഷയുടെ 6 സെന്ററുകളിൽ മാറ്റം വരുത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കാനും തീരുമാനമായി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഈ ഗ്രേസ് മാർക്ക് ലഭിച്ചവരുടെ പുനഃപരീക്ഷ, അതിലെന്തൊക്കെ ക്രമീകരണങ്ങളാണ് പുതിയ വിവാദങ്ങളുടെ സാഹചര്യത്തിൽ NET ഏർപ്പെടുത്തിയിരിക്കുന്നത്? വേണു, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് നടന്നതായുള്ള ശക്തമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പുനഃപരീക്ഷ. അതായത് സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരം 1563 വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ പുനഃപരീക്ഷ നടക്കുക. ഈ പുനഃപരീക്ഷയിലാണ് ചില മാറ്റങ്ങൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. അതായത് ഈ നേരത്തെ ഈ ഗ്രേസ് മാർക്കുകൾ നൽകിയ 6 സെന്ററുകൾ, ഇതുമായി ബന്ധപ്പെട്ട് ഈ 6 സെന്ററുകളിൽ ഒരു മാറ്റം അത് NTA കൊണ്ടുവന്നിരിക്കുന്നു. പകരം പുതിയ സെന്ററുകളായിരിക്കും പുനഃപരീക്ഷയ്ക്കായി ഏർപ്പെടുത്തുക. അത് കർശനമായിട്ടുള്ള ക്രമീകരണങ്ങൾ, അതായത് സുരക്ഷാപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടും വിദ്യാഭ്യാസ മേഖലയിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഓരോ സെന്ററുകളിലും ഉറപ്പാക്കിയും കൊണ്ടുമായിരിക്കും ഈ പുനഃപരീക്ഷ നടത്തുക എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും June 23 ആ പുനഃപരീക്ഷ നടക്കാനിരിക്കുന്നത്. ഈ മാസം അവസാനം തന്നെ ഈ പരീക്ഷയുടെ ഫലവും പുറത്തു വരും. കാരണം കൗൺസിലിംഗ് നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ആ ഒരു ഘട്ടത്തിൽ തന്നെ എത്രയും വേഗത്തിൽ ഫലം പ്രഖ്യാപിക്കണമെന്നുള്ളത് സുപ്രീം കോടതി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വേഗത്തിൽ പരീക്ഷാ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ഈ മാസം അവസാനം ഫലം പ്രഖ്യാപിക്കാനാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ നടപടിയുടെ ഭാഗമായി കൂടിയാണ് NTA മാറ്റങ്ങൾ ഈ പരീക്ഷയിൽ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. വേണു, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം ഇടവണ്ണയിൽ മരം മുറിക്കുന്നതിനിടെ തൊഴിലാളിക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് സേലം മേട്ടൂർ സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, എങ്ങനെയായിരുന്നു അപകടം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷഹദ് റഹ്മാൻ അല്പസമയത്തിനകം വിവരങ്ങൾ നൽകാൻ ചേരും. മലപ്പുറം ഇടവണ്ണയിൽ തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരം മുറിക്കുന്നതിനിടെയാണ് തൊഴിലാളി അപകടത്തിൽപ്പെട്ട് മരിച്ചത്. തമിഴ്നാട് സേലം മേട്ടൂർ സ്വദേശിയാണ് മരിച്ചത്. രാജേന്ദ്രൻ എന്നാണ് ഇയാളുടെ പേര്. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ഷഹദ്, എങ്ങനെയായിരുന്നു ഈ അപകടം? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, മരം മുറിക്കുന്നതിനിടയിലാണ് ഈ അപകടം നടക്കുന്നത്. അതായത് പുഴയരികിലെ പന മുറിക്കുന്നതിനിടയിൽ ഇതിനെ തൊട്ടടുത്തുള്ള മുളങ്കൂട്ടം ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു. അതായത് ഏറെ നേരം പണിപ്പെട്ടാണ് ഇദ്ദേഹത്തെ ഈ മുളങ്കൂട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തത് എന്നുള്ളതാണ്. ഇതിനൊപ്പം തന്നെ മണ്ണും ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വീണു. അപ്പോൾ പുറത്തെടുക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറെ പണിപ്പെട്ട്, ഏകദേശം നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഏകദേശം അരമണിക്കൂറിലധികം സമയം ഇദ്ദേഹത്തെ പുറത്തിറക്കാൻ സമയമെടുത്തു. ഇത്തരത്തിൽ ഏറെ പണിപ്പെട്ട് അവിടുത്തെ നാട്ടുകാർ അതുപോലെ തന്നെ മറ്റാളുകളും ട്രോമ കെയർ പ്രവർത്തകരൊക്കെ ചേർന്നാണ് ഇദ്ദേഹത്തെ പുറത്തെടുത്തത്. പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ ഇദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ാണ് തമിഴ്നാട് സ്വദേശിയാണ് ഇദ്ദേഹം. ഇടവണ്ണയിലാണ് ഈ സംഭവം നടക്കുന്നത്. തമിഴ്നാട് സേലം മേട്ടൂർ സ്വദേശിയായിട്ടുള്ള രാജേന്ദ്രൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. 60 വയസ്സാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് നിലവിൽ ലഭ്യമാകുന്നത്. ഷഹദ് റഹ്മാനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയത് തുടരുന്നു. ലോക്സഭാ പ്രോട്ടേം സ്പീക്കർ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞതിൽ പ്രതിഷേധം അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സവർണ രാഷ്ട്രീയമാണ് തീരുമാനത്തിന് പിന്നിൽ എന്ന വിമർശനത്തിന് BJP മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്താണ് പിണറായിയുടെ പ്രതികരണത്തിലുള്ളത്? വേണു, പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ലോക്സഭാ പ്രോട്ടേം സ്പീക്കറെ നിയമിച്ച നടപടി പ്രതിഷേധാർഹമാണെന്നാണ് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അറിയിച്ചിരിക്കുന്നത്. സഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ടും മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞത് എന്തിനാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണം. സംഘപരിവാർ പിന്തുടരുന്ന സവർണ രാഷ്ട്രീയമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നവർക്ക് എന്താണ് BJPയുടെ മറുപടിയെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. പാർലമെന്ററി ജനാധിപത്യ മര്യാദകളെയും സഭയിലെ കീഴ്വഴക്കങ്ങളെയും അംഗീകരിക്കില്ല എന്ന ദാർഢ്യം BJPക്കുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി 5 വർഷവും ഒഴിച്ചിടുകയായിരുന്നു. പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട ആരെയും ആ സ്ഥാനത്ത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന മനോഭാവമായിരുന്നു ഇതിന്റെ പിന്നിലെന്നും BJP നേതൃത്വത്തിന് വികാരപരമായ സമീപനം ഇന്ത്യൻ ജനാധിപത്യത്തിലുള്ള വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നുണ്ട്. വേണു, ശരി. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും വിവാദ പരാമർശവുമായി KPCC അധ്യക്ഷൻ K.സുധാകരൻ. ആത്മാവ് നഷ്ടപ്പെട്ട പാർട്ടിയുടെ അസ്ഥികൂടത്തിന് കാവലിരിക്കുന്ന ദുർഭൂതമാണ് പിണറായി വിജയൻ എന്നാണ് പ്രസ്താവന. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് പാർട്ടി തിരുത്തൽ ആരംഭിക്കണമെന്ന് K.സുധാകരൻ ആവശ്യപ്പെട്ടു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, എന്തൊക്കെയാണ് സുധാകരന്റെ പ്രസ്താവനയിൽ പറയുന്നത്?
വേണു മുഖ്യമന്ത്രി പിണറായി വിജയനെ എതിരെ തുടർച്ചയായി കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് വിവാദപരമായ ചില പരാമർശങ്ങൾ പ്രസ്താവനകൾ ഉണ്ടാകുന്നു. നേരത്തെ മുഖ്യമന്ത്രിയെ വിവരദോഷി എന്ന പദം ഉപയോഗിച്ചാണ് അഭിസംബോധന ചെയ്തത്. അത്തരത്തിൽ വീണ്ടും ഇന്ന് KPCC പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും അതിരൂക്ഷമായ പ്രതികരണങ്ങൾ, അതിരൂക്ഷമായ വാക്കുകളാണ് കെ സുധാകരൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മാവ് നഷ്ടപ്പെട്ട പാർട്ടിയുടെ അസ്ഥികൂടത്തിന് കാവലിരിക്കുന്ന ദുർഭൂതമാണ് പിണറായി വിജയൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ വാർത്താക്കുറിപ്പ് കെ സുധാകരൻ ആരംഭിക്കുന്നത്. മാത്രമല്ല, ഈ CPM നിലവിൽ സ്വീകരിക്കാൻ പോകുന്ന തിരുത്തൽ നടപടികൾ പിണറായി വിജയനിൽ നിന്ന് തുടങ്ങണമെന്നതാണ് പ്രധാനമായും ഈ വാർത്താക്കുറിപ്പിൽ കെ സുധാകരൻ പറയുന്ന കാര്യം. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ യഥാർത്ഥ പരാജയത്തിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുള്ള കുറ്റപ്പെടുത്തലും ഈ വാർത്താക്കുറിപ്പിൽ കെ സുധാകരൻ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തിരിച്ചടികൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടികൾ നേരിടാതിരിക്കണമെങ്കിൽ അത്തരത്തിലൊരു തിരുത്തൽ നടപടികളാണ് വേണ്ടത്. ആ തിരുത്തൽ നടപടികൾ പിണറായി വിജയനിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നും സുധാകരൻ പറയുന്നുണ്ട്. മാത്രമല്ല, LDFന്റെ ദയനീയ പരാജയത്തിന്റെ കാരണഭൂതൻ മുഖ്യമന്ത്രിയാണെന്നും ഇത് CPMഉം എല്ലാ യോഗങ്ങളിലും, അതായത് ജില്ലാതല യോഗങ്ങളിൽ CPI അടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു വിഭാഗം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒപ്പം ME ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പണപ്പെട്ടിയുടെ സൂക്ഷിപ്പുകാരാണെന്നും കെ സുധാകരൻ ഈ വാർത്താക്കുറിപ്പിലൂടെ പറയുന്നുണ്ട്. എന്തായാലും സുധാകരന്റെ ചില പരാമർശങ്ങൾ നേരത്തെ വലിയ വിമർശന വിധേയമായിരുന്നു. പ്രതിപക്ഷ നേതാവ് അടക്കം ചില പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് നിയമസഭയിൽ പറഞ്ഞതുമാണ്. പക്ഷേ അതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിൽ വിവാദ പരാമർശങ്ങൾ കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് പിണറായി വിജയനെതിരെ ഉണ്ടാകുന്നത്. വേണു, ശരി. MG പ്രതീക്ഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഉടമകളുടെ സ്വത്തുവകകളിന്മേലുള്ള താൽക്കാലിക ജപ്തി സ്ഥിരപ്പെടുത്തിയ കീഴ്ക്കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ജപ്തി സ്ഥിരപ്പെടുത്തൽ അപേക്ഷ നൽകിയത് സമയപരിധി കഴിഞ്ഞാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് കോടതി നടപടിയുടെ വിശദാംശങ്ങൾ? വേണു, നവംബറിലാണ് 200 കോടി രൂപ വരുന്ന ഹൈറിച്ച് ഉടമകളുടെ സ്വത്ത് ജപ്തി ചെയ്തത്. അതിനുശേഷം അത് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഈ ഉടമകൾ കോടതിയെ അറിയിച്ചത് സാധാരണഗതിയിൽ ജപ്തി സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി അപേക്ഷ നൽകാൻ സമയമുള്ളത് 30 മുതൽ 60 ദിവസം വരെയാണ്. എന്നാൽ ഈ മാർച്ചിൽ മാത്രമാണ് സർക്കാർ ഇത്തരത്തിലൊരു സ്ഥിരപ്പെടുത്തൽ അപേക്ഷയുമായി എത്തിയത്. പിന്നീട് കീഴ്ക്കോടതി അത് അംഗീകരിക്കുകയാണ്. ഇത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ ഉടമകൾ കോടതിയെ സമീപിച്ചത്. അത് കോടതി ശരിവെക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നടപടിക്രമങ്ങൾ പാലിച്ച് ജപ്തി നടപടികൾ വീണ്ടും നടത്തിന് ഈ ഉത്തരവ് തടസ്സമാകില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് പ്രദീപ് കുമാറിന്റെ ബെഞ്ചാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. വേണു, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയത് തുടരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ 5-ാം മൈലിന് സമീപം കാട്ടാനാക്രമണത്തിൽ നിന്ന് യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നേര്യമംഗലം സ്വദേശി ഷിനാഫാണ് രക്ഷപ്പെട്ടത്. റോഡിൽ ആനയെ കണ്ട ഉടൻ വാഹനം നിർത്തി ഓടി രക്ഷപ്പെടുകയായിരുന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നേര്യമംഗലം വനമേഖലയിലാണ് ഈ പാത കടന്നു പോകുന്നത്. വനത്തിൽ സ്വാഭാവികമായിട്ട് ആനകൾ ഉള്ളതാണ്, ഈ ദേശീയപാതയിലേക്ക് ഇറങ്ങാറുള്ളതാണ്. ഇന്നും അതുപോലെ തന്നെ ആനകൾ ദേശീയപാതയിൽ ഉണ്ടായിരുന്നു. ഈ ഷിനാഫ് വരുന്ന വഴി ആനയെ കണ്ട് ബൈക്കിൽ നിന്ന് ഇറക്കി ഓടി. പിന്നാലെ ഈ ആനക്കൂട്ടം വന്ന ഈ വാഹനം ഷിനാഫ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് പൂർണ്ണമായിട്ടും തകർക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രമാണ് വലിയ അപകടം ഉണ്ടാകാതിരുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രദേശത്ത് ഇപ്പോഴും ആന ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ പോകുന്നവർ, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളത് വരെയുള്ള ഭാഗത്ത് സഞ്ചരിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം വനം വകുപ്പ് നൽകിയിട്ടുമുണ്ട്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് അവസാനിക്കുന്നു.